നമസ്കാരം. പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണതയും അനുഭവവും പുരോഗതിയും ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും. പലപ്പോഴും ജീവിത പങ്കാളി നിർദ്ദേശിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതും പരിഗണിക്കുന്നതും ഒരു പരിധിവരെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും കുടുംബത്തിൽ സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം വേണം. ഉത്സാഹികളായ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ആത്മാർത്ഥതയും കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥരെ ഈ ഒരു മാസത്തിൽ നിയമിക്കുന്ന പക്ഷം വ്യാവസായികമായിട്ടുള്ള യന്ത്ര തകരാറിനൊക്കെ തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കൂട്ടായ്മയിൽ നിന്ന് പിന്മാറി സാമ്പത്തികമായിട്ടുള്ള സഹായമുണ്ടാകുന്നത് വഴി സ്വന്തമായിട്ടുള്ള ആശയങ്ങളെ അവലംബിച്ചുകൊണ്ട് വിപുലീകരിക്കുവാൻ തീരുമാനിക്കും. ആധുനിക സംവിധാനം അവലംബിക്കുന്നത് ഗുണകരമായിത്തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ചർച്ചകൾ പൂർത്തീകരിക്കുവാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ചർച്ചകൾ നയിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാൻ കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടും. മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മറ്റു ചിലർക്ക് മക്കൾക്ക് അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്നവർക്ക് അവധി ലഭിക്കാത്തത് വഴി ഓണക്കാലത്തോടനുബന്ധമായി താമസിക്കുവാനായി കുറച്ച് ദിവസം താമസിക്കുവാനായി അന്യ മക്കൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടത് പോകുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. സന്തുലിതമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പലപ്പോഴും നിർദ്ദേശിക്കുന്ന ആശയങ്ങളും സ്വീകരിക്കുന്ന ഉപദേശങ്ങളൊക്കെ തന്നെ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനും മാതൃകാപരമായി തീരുവാനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും ഈശ്വര പ്രാർത്ഥനകളും വേണ്ടതാണ്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കും. പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം ഗൃഹത്തു നിന്നും വിട്ടുനിന്ന് താമസിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. കഴിവും പ്രാപ്തിയും അറിവും അവസരവും വന്നു ചേർന്നാലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഒരു കാര്യവും വേണ്ട വിധത്തിൽ വേണ്ട പോലെ നിവർത്തിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കുന്നതിനാൽ ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതുമാണ് എന്നതാണ് പൂരാട നക്ഷത്രക്കാരുടെ ഈ ഒരു മാസത്തിലെ ഫലമായി പറയേണ്ടത്.